വെൽക്കം ടു മൂവി ബ്രാൻഡ് സിനിമയിൽ പ്രേക്ഷകർക്ക് സുപരിചിതയായ ഒരുപാട് സൗഹൃദങ്ങളുണ്ട് മിക്ക താരങ്ങളും സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നവരാണ് ഗീതു മോഹൻദാസ് പൂർണിമ നസ്രിയ എന്നിവരെല്ലാം തന്നെ ഇപ്പോഴും സൗഹൃദം അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് ഇപ്പോൾ അഭിനയത്തിൽ സജീവമല്ലെങ്കിലും വർഷങ്ങൾക്ക് മുൻപുള്ള സൗഹൃദത്തിന്റെ കേടുപാടൊന്നും സംഭവിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുകയാണ് കാവ്യ മാധവനും സുജ കാർത്തികയും സിനിമയിൽ നിന്ന് ഇടവേള എടുത്തുവെങ്കിലും പ്രേക്ഷകരുമായി അടുത്തു നിൽക്കാൻ സുജ ശ്രദ്ധിച്ചിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ തന്റെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാറുണ്ട് യും കുടുംബത്തിന്റെയും ചിത്രങ്ങളൊക്കെ നടി പോസ്റ്റ് ചെയ്യാറുണ്ട് മെർച്ചന്റ് നേവിയിൽ എഞ്ചിനീയറായ രാകേഷ് കൃഷ്ണയാണ് സുജയുടെ ഭർത്താവ് രണ്ടു മക്കളാണ് ഇവർക്കുള്ളത് രണ്ടായിരത്തി പത്ത് ജനുവരി മുപ്പത്തി ഒന്നിനായിരുന്നു സുജയും രാകേഷും തമ്മിലുള്ള വിവാഹം ഇപ്പോഴത്തെ സുജ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു ചിത്രവും അതിന് നൽകിയ ക്യാപ്ഷനും ശ്രദ്ധ നേടുകയാണ് രാകേഷുമായുള്ള തന്റെ പതിനഞ്ചു വർഷത്തെ ബന്ധത്തെക്കുറിച്ചാണ് സുജയുടെ പോസ്റ്റ് എൻഗേജ്മെന്റ് ദിവസത്തെ കുറിച്ചാണ് നടി കുറിച്ചിരിക്കുന്നത് അഭിനയത്തിൽ നിന്നും വിട്ടുനിന്ന സമയത്തായിരുന്നു സുജയുടെ വിവാഹം ആ സമയത്തും പൂർണമായും പഠനത്തിലായിരുന്നു താരത്തിന്റെ ശ്രദ്ധ അതോടെ നിരവധി നേട്ടങ്ങളാണ് നടിയെ തേടിയെത്തിയത് കുസാറ്റിൽ നിന്ന് പി എച്ച് ഡി നേടിയ സുജയ്ക്ക് ആംസ്റ്റർഡാം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റിസർച്ച് സർട്ടിഫിക്കറ്റും ലഭിച്ചിരുന്നു നിലവിൽ ഹോങ്കോങ് യൂണിവേഴ്സിറ്റിയിൽ അധ്യാപികയായി ജോലി ചെയ്യുകയാണ് താരം നേരത്തെ സിനിമ വിട്ട് ആ പഠനത്തിലേക്ക് പോകാനുണ്ടായ കാരണത്തെക്കുറിച്ച് സുജ മനസ്സ് തുറന്നിരിക്കുന്നു വീട്ടിൽ പഠനം എല്ലാവർക്കും ഒരു വട്ടാണ് അച്ഛൻ ഡോക്ടർ സുന്ദരേശൻ അമ്മ ഡോക്ടർ ചന്ദ്രിക രണ്ടുപേർക്കും ഡോക്ടറേറ്റ് ഉണ്ട് അവരുടെ പഠനശീലം തന്നെ തനിക്കും കിട്ടി എല്ലാ കാലത്തും സിനിമയിൽ തുടരാൻ കഴിയില്ലെന്ന് അറിയാമായിരുന്നു അതുകൊണ്ടാണ് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് വീണ്ടും സിനിമയിലേക്ക് മടങ്ങി വരാൻ താല്പര്യമില്ല സ്റ്റേജിൽ എന്തെങ്കിലുമൊക്കെ അവതരിപ്പിക്കാൻ ഇഷ്ടമാണ് എന്നാണ് മുൻപൊരിക്കൽ ഒരു അഭിമുഖത്തിൽ സുജ പറഞ്ഞത് നടി കാവ്യ മാധവന്റെ അടുത്ത സുഹൃത്താണ് സുജ കാർത്തിക കാവ്യയുടെ ജീവിതത്തിലെ ഓരോ പ്രതിസന്ധി ഘട്ടത്തിലും സുജ കൂടെ ഉണ്ടായിരുന്നു ആ സൗഹൃദത്തിന്റെ പേരിൽ ഒരുപാട് പഴികളും താരത്തിന് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് എങ്കിലും ആ സൗഹൃദം ഇന്നും കാത്തു സൂക്ഷിക്കുന്നുണ്ട് സൂക്ഷിക്കുന്നുണ്ടീരുവരും ഇടയ്ക്ക് സുജ കാവ്യ മാധവനൊപ്പമുള്ള ഓർമ്മകൾ പങ്കുവച്ചെത്താറുണ്ട് അഭിമുഖങ്ങളിലടക്കം പലപ്പോഴും കാവ്യയെക്കുറിച്ച് സുജ വാചാലനയായിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ മലയാളി മാമന് വണക്കം എന്ന ചിത്രത്തിലൂടെയാണ് സുജ സിനിമകളിലേക്ക് കടന്നു വന്നത് തുടർന്ന് നിരവധി ചിത്രങ്ങളുടെ ഭാഗമാകാൻ താരത്തിനായിട്ടുണ്ട് മാമ്പഴക്കാലം നാട്ടുരാജാവ് റൺവേ അച്ഛനുറങ്ങാത്ത വീട് നേരറിയൻ സി ബി ഐ ലോകനാഥൻ ഐ എ എസ് എന്നു തുടങ്ങി ഇരുപത്തി അഞ്ചോളം ചിത്രങ്ങളിൽ താരം അഭിനയിച്ചിട്ടുണ്ട് പ്രേക്ഷകർ ഇന്നും മറക്കാത്ത നിരവധി ചിത്രങ്ങളിൽ ചെറുതും വലുതുമായ കഥാപാത്രങ്ങൾ ചെയ്യാൻ സുജയ്ക്കായി രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ നാദിയ കൊല്ലപ്പെട്ട രാത്രി എന്ന സിനിമയിലാണ് നടി അവസാനമായി അഭിനയിച്ചത് അഭിനയത്തിനു പുറമെ നല്ലൊരു ഒരു നർത്തകി കൂടിയാണ് സുജ ഏറ്റവും കൂടുതൽ തവണ ക്ലാസിക്കൽ ഡാൻസ് പെർഫോമൻസ് ചെയ്യുന്ന സമയത്ത് നൃത്തം ചെയ്തത് കൃഷ്ണ നീ മേഘനെ എന്ന കീർത്തനത്തിനാണ് രണ്ട് തവണ ഗുരുവായൂരപ്പനു മുന്നിൽ ഈ കീർത്തനത്തിന് ചുവട് വെക്കാൻ കഴിഞ്ഞു ആ നൃത്തം ചെയ്യുമ്പോൾ കൃഷ്ണനെ എന്റെ ഒപ്പം കാണാൻ തന്നെ പറ്റാറുണ്ട് അങ്ങനെ ഫീൽ ചെയ്താണ് ആ പെർഫോമൻസ് കണ്ട ചിലരും പറഞ്ഞിട്ടുള്ളത് ഞാൻ പോലും അറിയാതെ എന്റെ കണ്ണുകൾ ആ കീർത്തനം എപ്പോൾ കേട്ടാലും നിറഞ്ഞു തുളുമ്പാറുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം കൃഷ്ണൻ ഒരു വികാരമാണ് അനുഭവവും അനുഭൂതിയുമാണ് വൈക്കത്താണ് എൻ്റെ ജനനം എന്നാൽ വളർന്നത് എറണാകുളത്തായിരുന്നു രണ്ടിടത്തെയും ദേശനാഥൻ മഹാദേവനാണ് ശിവഭഗവാനോട് ബഹുമാനം കലർന്ന ഒരു ഭക്തിയാണ് എനിക്ക് എൻ്റെ വൈക്കത്തപ എന്നാണ് സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഞാൻ എപ്പോഴും വിളിക്കാറ് എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിൽ വച്ചായിരുന്നു എന്റെ വിവാഹം നടന്നത് കുടുംബത്തിലുള്ളവരെല്ലാം ദൈവഭക്തരാണ് എന്നും സുജ കുറച്ചു നാളുകൾക്കും മുൻപ് പറഞ്ഞിരുന്നു